സ്വാതന്ത്ര്യത്തിൻ്റെ 75-ാം വാർഷികം രാജ്യവ്യാപകമായി ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ആസാദി കാ അമൃത് മഹോത്സവ് എന്ന പേരിലാണ് വിവിധ പരിപാടികൾ രാജ്യവ്യാപകമായി നടക്കുന്നത്. ഈ പരിപാടികളുടെ ഭാഗമായി സംസ്ഥാന നിയമസഭകളും ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ആഘോഷ പരിപാടികൾ സംഘടിപ്പിക്കണമെന്ന് ലോക്സഭാ സ്പീക്കറും അതുപോലെ കേന്ദ്ര സർക്കാരും രേഖാമൂലം തന്നെ അഭ്യർത്ഥിച്ചിരുന്നു. എല്ലാ സ്പീക്കർമാർക്കും സംബന്ധിച്ച കത്ത് നേരത്തെ തന്നെ നൽകിയിരുന്നു. കേരള നിയമസഭ അത് കണക്കിലെടുത്ത് വിപുലമായ നിലയിൽ ആഘോഷിക്കാനുള്ള പരിപാടികൾ തയ്യാറാക്കുകയുണ്ടായി. കഴിഞ്ഞ ആഗസ്റ്റ് 10-ാം തീയതി ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ആഘോഷ പരിപാടികളുടെ നിയമസഭയുടെ പരിപാടികളുടെ ഉദ്ഘാടനം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയാണ് നിർവഹിച്ചത്, ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിൻ്റെ സാന്നിധ്യത്തിൽ. എന്നാൽ പിന്നീട് കോവിഡ് സാഹചര്യങ്ങളുടെയൊക്കെ ഫലമായി തുടർച്ചയായിട്ടുള്ള പരിപാടികൾ നടത്താൻ കഴിയാതെ വന്നു. നമുക്കെല്ലാവർക്കും അറിയുന്ന പരിമിതികളാണ് അതിലുണ്ടായത്. എന്നാലൊരു പ്രധാനപ്പെട്ട പരിപാടി, അർത്ഥവത്തായൊരു പരിപാടി സംഘടിപ്പിക്കണമെന്ന് തുടക്കത്തിൽ തന്നെ ആലോചിച്ചിരുന്നു. അങ്ങനെയാണ് ഇന്ത്യയിലെ വനിതാ ജനപ്രതിനിധികളുടെ ഒരു ദേശീയ സമ്മേളനം വിളിച്ചു ചേർക്കാൻ നിശ്ചയിച്ചത്. ആ സമ്മേളനം മെയ് 26-27 തീയതികളിലായി തിരുവനന്തപുരത്ത് ചേരുകയാണ്. ബഹുമാനപ്പെട്ട രാഷ്ട്രപതി ശ്രീ രാംനാഥ് കോവിന്ദ് 26-ാം തീയതി ഉച്ചയ്ക്ക് 12 മണിക്ക് ആർ ശങ്കരനാരായണൻ തമ്പി ലോഞ്ചിൽ വെച്ച് ദേശീയ സമ്മേളനത്തിൻ്റെ, നാഷണൽ വുമൻ ലെജിസ്ലേറ്റീവ് കോൺഫറൻസിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കും. ചടങ്ങിൽ ബഹുമാനപ്പെട്ട ഗവർണർ ശ്രീ ആരിഫ് മുഹമ്മദ് ഖാൻ, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ, ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ശ്രീ വി.ഡി. സതീശൻ, കേരളത്തിൽ നിന്നുള്ള 3 വനിതാ മന്ത്രിമാർ ശ്രീമതി വീണ ജോർജ്, ഡോക്ടർ ആർ ബിന്ദു, ശ്രീമതി ജെ ചിഞ്ചുറാണി, ഈ 3 വനിതാ മന്ത്രിമാരും ചടങ്ങിൽ പങ്കെടുക്കുന്നുണ്ട്. തുടർന്ന് 2 ദിവസങ്ങളിലായി 4 സെഷനുകളിൽ 4 പ്രധാനപ്പെട്ട വിഷയങ്ങളെ ആസ്പദമാക്കിയിട്ടുള്ള ചർച്ചകളിൽ ഇന്ത്യയിലെ അറിയപ്പെടുന്ന വനിതാ നേതാക്കൾ പങ്കെടുക്കുന്നുണ്ട്. ഡെലിഗേറ്റുകളായിട്ട് രാജ്യസഭയിലെയും ലോക്സഭയിലെയും നിയമസഭകളിലെയും അംഗങ്ങൾ, MP മാർ, MLA മാർ, പിന്നെ ചില സംസ്ഥാനങ്ങളിൽ MLC മാരുണ്ട്, അവരാണ് പങ്കെടുക്കുന്നത്. ആകെ 300 ചില്ലാനം ആളുകളാണ് വനിതകളായിട്ട് MP മാരും MLA മാരുമായിട്ടുള്ളത്. 130 ജനപ്രതിനിധികൾ ഇതിനകം രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇത് സ്വമേധയാ പങ്കെടുക്കുകയാണ്. പല സംസ്ഥാനങ്ങളിൽ നിന്നും സ്പീക്കർമാർ ഔദ്യോഗികമായ പ്രതിനിധി സംഘത്തെ അയക്കുന്നുമുണ്ട്. ഇതിൽ ആദ്യത്തെ സെഷൻ കോൺസ്റ്റിറ്റ്യൂഷൻ ആൻഡ് വുമൻസ് റൈറ്റ്സ്, ഭരണഘടനയും സ്ത്രീകളുടെ അവകാശങ്ങളും എന്ന വിഷയത്തെക്കുറിച്ചുള്ളതാണ്. അതിൽ ഗുജറാത്ത് നിയമസഭാ സ്പീക്കർ വനിത കൂടിയായിട്ടുള്ള ശ്രീമതി നിമാബെൻ ആചാര്യ, ലോക്സഭാ MP ശ്രീമതി കനിമൊഴി, മുൻ ലോക്സഭാ സ്പീക്കർ ശ്രീമതി മീരാകുമാർ, മുൻ രാജ്യസഭാ അംഗം ശ്രീമതി വൃന്ദ കാരാട്ട് എന്നിവർ ആണ് അതിൽ പങ്കെടുക്കുന്നത്. തുടർന്ന് ഇത് സ്വാതന്ത്ര്യത്തിൻ്റെ 75-ാം വാർഷികത്തിൻ്റെ ഭാഗമാണല്ലോ. റോൾ ഓഫ് വുമൻ ഇൻ ഇന്ത്യൻ ഫ്രീഡം സ്ട്രഗിൾ, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ സ്ത്രീകളുടെ പങ്ക് എന്ന വിഷയത്തിൽ ലോക്സഭാ അംഗം സുപ്രിയ സൂലെ, രാജ്യസഭാ അംഗം, കേരളത്തിൽ നിന്നുള്ള രാജ്യസഭാ അംഗം ശ്രീമതി ജബി മേത്തർ, മുൻ MP ശ്രീമതി സുഭാഷിണി അലി എന്നിവർ സംസാരിക്കുന്നതാണ്. അടുത്ത ദിവസം നടക്കുന്ന ആദ്യ സെഷൻ വുമൻസ് റൈറ്റ്സ് ആൻഡ് ലീഗൽ ഗ്യാപ്സ് എന്ന വിഷയത്തിലാണ്. അതിൽ പശ്ചിമബംഗാൾ വനിതാ ശിശുക്ഷേമ വകുപ്പ് മന്ത്രി ഡോക്ടർ ശശി പഞ്ച, കേരള ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് അനു ശിവരാമൻ, രാജ്യസഭാ MP ശ്രീമതി ജയാ ബച്ചൻ, ഡൽഹി നിയമസഭാ ഡെപ്യൂട്ടി സ്പീക്കർ, സ്പീക്കർ എന്നാണ് പ്രസ് നോട്ടിൽ, ഡെപ്യൂട്ടി സ്പീക്കറാണ് ശ്രീമതി രാഖി ബിർള,
എന്നിവരും പങ്കെടുക്കുന്നുണ്ട്. അതുപോലെ അവസാന സെഷൻ അണ്ടർ റെപ്രസെൻറ്റേഷൻ ഓഫ് വുമൺ ഇൻ ഡിസിഷൻ മേക്കിംഗ് ബോഡീസ് എന്ന വിഷയത്തിലാണ് നടക്കുക. അതിൽ ഉത്തരാഖണ്ഡ് നിയമസഭാ സ്പീക്കർ ശ്രീമതി ഋതു ഖണ്ഡൂരി, മുൻ എം പിയും തെലങ്കാന എം എൽ സിയുമായ ശ്രീമതി കവിത കൽവകുന്തലെ, നാഷണൽ ഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ വിമൻ ജനറൽ സെക്രട്ടറി ശ്രീമതി ആനി രാജ എന്നിവർ പങ്കെടുത്ത് സംസാരിക്കുന്നുണ്ട്. അന്ന് വൈകുന്നേരം നടക്കുന്ന സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് ലോക്സഭാ സ്പീക്കർ ശ്രീ ഓം ബിർളയാണ്. ബഹുമാനപ്പെട്ട പട്ടികജാതി പട്ടികവർഗ പിന്നോക്ക വിഭാഗക്ഷേമ ദേവസ്വം പാർലമെന്ററികാര്യ വകുപ്പ് മന്ത്രി ശ്രീ കെ രാധാകൃഷ്ണൻ മുഖ്യപ്രഭാഷണം നടത്തും. സ്വാതന്ത്ര്യത്തിൻ്റെ 75th വാർഷികത്തിൻ്റെ ഭാഗമായി ഇങ്ങനെ ഒരർത്ഥവത്തായ പരിപാടി സംഘടിപ്പിച്ചതിന് രാഷ്ട്രപതി അദ്ദേഹത്തെ ക്ഷണിച്ചപ്പോൾ തന്നെ അഭിനന്ദിക്കുകയും ചെയ്തിട്ടുണ്ട് കേരള നിയമസഭയെ. മൂന്നാമത്തെ ദിവസം ഈ പുറത്തുനിന്ന് വരുന്ന ഡെലിഗേറ്റുകൾക്ക് കേരളത്തിൻ്റെ ടൂറിസം സാധ്യതകൾ പരിചയപ്പെടുത്തുന്നതിനുള്ള ഒരു ഹ്രസ്വ സന്ദർശന പരിപാടിയും നിശ്ചയിച്ചിട്ടുണ്ട്. അതിന് പുറമേ ഈ ഉദ്ഘാടന സമ്മേളനത്തിൽ സമൂഹത്തിൻ്റെ വിവിധ തുറകളിലുള്ള പ്രമുഖരായ വനിതകളെയെല്ലാം ക്ഷണിച്ചിട്ടുണ്ട്. വിവിധ മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുള്ള ആളുകൾ, കല, സാഹിത്യം, സ്പോർട്സ്, സിനിമ തുടങ്ങിയിട്ടുള്ള മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച വനിതകളെ ഉദ്ഘാടന സമ്മേളനത്തിൽ പ്രത്യേക അതിഥികളായിട്ട് പങ്കെടുപ്പിക്കുന്നുണ്ട്. രാജ്യത്തെ എല്ലാ നിയമസഭകളുടെയും പ്രിസൈഡിംഗ് ഓഫീസർമാർക്ക് പ്രത്യേകമായിട്ട് അവരോട് അഭ്യർത്ഥിച്ചിരുന്നു ഈ ദേശീയ സമ്മേളനത്തിലേക്ക് അവിടെ നിന്നുള്ള വനിതാ പ്രതിനിധികളെ നാമനിർദ്ദേശം ചെയ്യാൻ. വലിയ സഹകരണമാണ്, പിന്തുണയാണ് ഇന്ത്യയിലെ എല്ലാ നിയമസഭകളിലെയും സ്പീക്കർമാരിൽ നിന്ന് പ്രിസൈഡിംഗ് ഓഫീസർമാരിൽ നിന്ന് ലഭിച്ചത്. രജിസ്ട്രേഷൻ പൂർണ്ണമായും ഓൺലൈനായിട്ടാണ് നടത്തിയത്. കേരള നിയമസഭ അതിനുവേണ്ടി പ്രത്യേകം ഡെവലപ്പ് ചെയ്ത സ്പെഷ്യൽ പർപ്പസ് വെബ്സൈറ്റ് www.pod.nyamasabha.org വഴിയാണ് ഈ രജിസ്ട്രേഷനൊക്കെ നടത്തിയത്. അപ്പോൾ എല്ലാവരുടെയും പിന്തുണയും സഹായ സഹകരണങ്ങളും ഈ പരിപാടിയുടെ വിജയത്തിന് വേണ്ടി ഉണ്ടാവണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്.